നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്നെ അന്വേഷിക്കുന്ന സ്വർണക്കടത്ത് കേസ് കടന്നുപോകുന്നത് നിരവധി സങ്കീർണതകളിലൂടെയാണ്. നിരോധിത സംഘടനകൾക്ക് സഹായം, ദാവൂദ് ബന്ധം, ആയുധം കടത്ത്, ചാരപ്പണി, രാജ്യാന്തര സ്വർണ മാഫിയ ബന്ധം തുടങ്ങിയവയ്ക്കെല്ലാം തെളിവുണ്ടെന്നാണ് എന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ ഭീകരവാദ ബന്ധമുണ്ടെന്നും എന്നെയെ വാദിക്കുന്നു. ഈ വാദങ്ങൾ കോടതി അംഗീകരിക്കുമ്പോഴും സ്വർണക്കടത്ത് കേസിൽ ടാൻസാനിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല. അഞ്ചാം പ്രതി കെ ടി റമീസ് വിദേശത്ത് നിന്ന് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവന്നതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടാൻസാനിയയിൽ പോകാൻ അനുമതി തേടിയത്. മതിയായ തെളിവ് ഹാജരാക്കാൻ കഴിയാത്തതിനാലാണ് അനുമതി വൈകുന്നത്. അതേസമയം തന്നെ സ്വർണക്കടത്തിന് ഭീകരവാദ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ എൻ ഐ എക്ക് ഇപ്പോൾ ലഭിച്ച തെളിവുകൾ അപര്യാപ്തമാണ്. തൊടുപുഴയിൽ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയ കേസിലെ പ്രതിയെ വരെ ഉൾപ്പെടുത്തിയിട്ടും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അതിനിടെ 10 പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയത് തിരിച്ചടിയായി. ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. നയതന്ത്ര ചാനൽ വഴി 21 തവണ സ്വർണം കടത്തിയ കേസിലെ പ്രധാന കണ്ണിയെന്നാരോപിച്ച് ദുബായിൽ നിന്ന് കയറ്റിവിട്ട മൂവാറ്റുപുഴ സ്വദേശി റബിൻസിനെ അറസ്റ്റ് ചെയ്തെങ്കിലും അയാളെല്ലാം നിഷേധിക്കുകയാണ്. കള്ളക്കടത്ത് സ്വർണത്തിന് ഇടപാടുകാരെ സംഘടിപ്പിച്ച റമീസിനെ പലവട്ടം ചോദ്യം ചെയ്തിട്ടും കാര്യമായ വിവരം ലഭിച്ചില്ല. പ്രതികൾക്ക് ഇസ്ലാമിക ഭീകരവാദികളുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടിന് തെളിവ് നൽകാൻ കഴിഞ്ഞില്ല. കള്ളക്കടത്ത് വഴി ലഭിക്കുന്ന പണം പ്രതികൾ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദത്തിന് ഉപയോഗിച്ചതിന് തെളിവുണ്ടോ എന്നും കോടതി ചോദിച്ചിരുന്നു. സരിത്, സ്വപ്ന, സന്ദീപ് ഉൾപ്പെടെ 6 വരെയുള്ള പ്രതികൾക്കാണ് ജാമ്യം കിട്ടാത്തത്. രാജ്യദ്രോഹം തെളിയിക്കാനായില്ലെങ്കിൽ വൈകാതെ ഇവർക്ക് ജാമ്യം ലഭിക്കും. എം ശിവശങ്കറെ പ്രതി ചേർക്കാൻ ആലോചിച്ചെങ്കിലും അനുമതി ലഭിച്ചില്ല. സ്വർണക്കടത്ത് പ്രതികൾക്ക് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ എൻ ഐ എ ഉയർത്തിയ മറ്റൊരു ആരോപണം. തെളിവ് ഹാജരാക്കാത്തതിനാൽ ഇതും എൻ ഐ എ കോടതി മുഖവിലക്കെടുത്തില്ല. സ്വർണക്കടത്തിൽ യു എ പി എ എങ്ങനെ നിലനിൽക്കുമെന്നും നികുതി വെട്ടിപ്പല്ലേ എന്നും സ്വപ്നയുടെ ജാമ്യഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ കോടതി ചോദിച്ചിരുന്നു. അതിനിടെ കേസിലെ വമ്പന്മാർ വിദേശത്താണെന്നും കോൺസുൽ ജനറലിനും അഡ്മിൻ അറ്റാഷയ്ക്കും പ്രധാന പങ്കുണ്ടെന്നും ആരോപിച്ച് ഡൽഹിയിൽ നിന്നുള്ള അന്വേഷണ സംഘം 3 തവണ ദുബായിലെത്തിയെങ്കിലും അവരെ ചോദ്യം ചെയ്യാൻ കഴിയാതെ മടങ്ങുകയായിരുന്നു. തുടർന്ന് വിദേശ മന്ത്രാലയത്തിന്റെ ഇടപെടലിലാണ് റബിൻസിനെ വിട്ടു നൽകിയത്. ഇയാൾക്കെതിരെ ദുബായിൽ കേസില്ലാത്തതാണ് കാരണം. 21-ാം തവണ കള്ളക്കടത്ത് സ്വർണമയച്ച ഫൈസൽ ഫരീദിനെ വിട്ടുകിട്ടാൻ എൻ ഐ എ നടത്തിയ ശ്രമമെല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചപ്പോഴാണ് ഇയാൾ എവിടെയുണ്ടെന്ന് ദുബായ് അറിയിച്ചത്. ഇന്ത്യയിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സ്വർണക്കടത്ത് സാമ്പത്തിക കുറ്റകൃത്യം മാത്രമാണെന്നും രാജ്യസുരക്ഷ നോക്കിയല്ല സുരക്ഷിത മാർഗമെന്ന നിലയിലാണ് പ്രതികൾ നയതന്ത്ര ബാഗേജ് തിരഞ്ഞെടുത്തതെന്നുമാണ് മറ്റ് അന്വേഷണ ഏജൻസികളുടെ നിലപാട്. ഇക്കാര്യം അവർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. തുടർന്നാണ് ചിലവേറിയ അന്വേഷണത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോക്കം പോയതെന്നുമാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.